എന്നെപ്പോലെ തന്നെ ഡാഡിയോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ട മമ്മി അനുമോനെ പറഞ്ഞു വിട്ടത്. എന്നിട്ടിപ്പോ അവനെ തിരിച്ചു കൊണ്ടുവരുമ്പോ എന്നെ പറഞ്ഞു വിടണമെന്നല്ലേ ഡാഡി മമ്മിയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനും മമ്മി ഡാഡിക്ക് ആരുമല്ല. ഞങ്ങളുടെ സ്നേഹം ഡാഡി തിരിച്ചറിയുന്നില്ല. മോളുടെ സ്നേഹം ഡാഡി തിരിച്ചറിയാഞ്ഞിട്ടല്ല, മോളെപ്പോലെ തന്നെ അനുമോനെയും ഏതോ ഒരു അമ്മ പ്രസവിച്ചത് തന്നെയല്ലേ. പാവം, ആ അമ്മ മരിച്ചും പോയി. മരിച്ചു പോയെന്ന് അവൻ പറഞ്ഞല്ലേ, അല്ലേ ഡാഡിക്ക് അറിയില്ലല്ലോ. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മരിച്ചു പോയെന്ന് അവൻ എന്തിനാ കള്ളം പറയുന്നത്? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ വിട്ടിട്ട് ഇത്രയും നാളും അവനോട് നിൽക്കുമായിരുന്നു. അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ അമ്മയെ വിട്ടിട്ട് മാറി നിൽക്കാൻ മക്കൾക്ക് പറ്റില്ല എന്ന് ഡാഡിക്ക് അറിയല്ലേ. അപ്പൊ പിന്നെ മമ്മിയെ വിട്ടിട്ട് എനിക്ക് എങ്ങനെ ഡാഡിയുടെ കൂടെ നിൽക്കാൻ പറ്റുക? മമ്മി വിട്ട് ഡാഡിയുടെ കൂടെ നിന്നാലും ഡാഡിയെ വിട്ട് മമ്മിയുടെ കൂടെ നിന്നാലും മക്കൾക്ക് സന്തോഷം ഉണ്ടാവോ ഡാഡി? മോഹൻ, തമ്പുരുമോള് അത്താഴം കഴിക്കാൻ വന്നിട്ടില്ല. അവള് ഹോംവർക്കും മറ്റോ ചെയ്യാണോ? അതോ കിടന്ന് ഉറങ്ങിയോ? അവൾ അത്താഴം കഴിക്കാൻ താഴേക്ക് വന്നതാ. അയ്യോ, എന്നിട്ട് കഴിക്കാതെ തിരികെ വന്ന് പിണങ്ങിയിരിക്കുക. ഈശ്വര, ഞാൻ അവളെ കണ്ടില്ലല്ലോ. അത്താഴം കഴിക്കാൻ വന്ന സമയത്ത് ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി മറ്റോ പറഞ്ഞോ? എന്താ നിർമ്മലേ? തമ്പുരുമോള് അത്താഴം കഴിക്കാൻ താഴേക്ക് വന്നിരുന്നു എന്ന്. ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് മുറിയിൽ ചെന്ന് പിണങ്ങിയിരിക്കുക അത്രേ. അത്താഴക്കാരും പറഞ്ഞല്ല പരാതി. പിന്നെന്താ പരാതിക്ക് കാരണക്കാരൻ? ഞാനാ. മോഹനോ? അതെ, പത്മിനിയോട് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞ് ഡിവോഴ്സ് നോട്ടീസ് അയപ്പിച്ചതിന്റെ പേരിലുള്ള പരാതിയാ. ഇതൊക്കെ എങ്ങനെ തമ്പുരുമോൾ അറിഞ്ഞു? ആ, നിർമ്മലയെടുത്തി ചന്ദ്രേട്ടനോട് ഫോൺ ചെയ്ത് പറയുന്നത് അവള് കേട്ടു. എന്താ നിർമ്മല ഇത്? തമ്പുരുമോള് കേൾക്ക, ഇതൊക്കെ പറയാമോ? ഈശ്വരനാണ് അവള് കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവളെ ഞാൻ കണ്ടുപോലുമില്ല. എന്നാലും പരിസരബോധമില്ലാതെ ഇങ്ങനെയൊക്കെ പറയാമോ നിർമ്മലേ? ഈശ്വരനാണ് അവള് വരണതും പോണതൊന്നും ഞാൻ കണ്ടില്ല അമ്മേ. സോറി മോഹൻ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്തിനാ ഇപ്പൊ ചന്ദ്രനെ വിളിച്ച് പറയാൻ പോയത്? ഇവിടെ വരുമ്പോ പറഞ്ഞ പോരായിരുന്നോ? അതല്ല അമ്മേ, ഇവിടെ വന്നിട്ട് പറയാന്ന് വെച്ചാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒന്ന് എന്നെ വിളിച്ചു പറഞ്ഞില്ലേന്ന് ചോദിച്ചാ എന്തു പറയുമെന്ന് വിചാരിച്ചിട്ടാ. ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ച് ഇത്തിരി അത്താഴം കൊടുക്ക? പത്മിനി ഇവിടെ ഇല്ലാത്തോണ്ട് അവൾക്ക് ആരും അത്താഴം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനാവും ഇനി പരാതി. കുറച്ച് കഴിയട്ടെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. എന്തായാലും അവളിതൊന്നും അറിയരുതായിരുന്നു. കാലത്തും കൂടി അനുമോനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മമ്മിയുടെ കൂടെ പറഞ്ഞുകൂടോട് ആടി എന്നൊക്കെ ചോദിച്ച് വല്ലാത്ത സങ്കടത്തിലായിരുന്നു അവള്. കഷ്ടമായല്ലോ. അനുമോനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നറിയാനാ ചന്ദ്രേട്ടനെ ഞാൻ വിളിച്ചത്. ആ, ഇനിയിപ്പോ അതോർത്ത് ഏട്ടത്തി ടെൻഷൻ അടിക്കണ്ട. എന്തെങ്കിലും പറഞ്ഞ് തമ്പുരനെ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിക്കണം, ഇല്ലെങ്കിൽ വാശി പിടിച്ച് കിടന്ന് ഉറങ്ങിക്കളയും. അത് മോഹൻ അത്താഴം വിളമ്പി വെക്കട്ടെ. കുറച്ചുകൂടി കഴിയട്ടെ ഏട്ടത്തി. തമ്പുരുമോളുടെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റി ശാന്തമാക്കി എടുക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം. പിന്നെ മോനു, പറയുമ്പോ നീ ദേഷ്യപ്പെടരുത്. ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞ കാര്യം തന്നെയാ, പത്മിനി ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിന് അവൾക്കൊരു ശിക്ഷ ആവശ്യവുമാണ്. അതൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ അമ്മ പറയുന്നത്. തൽക്കാലത്തേക്കൊന്ന് അകറ്റി നിർത്തി ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവിനും പ്രായശ്ചിത്തത്തിനും ഒക്കെയുള്ള ഒരു അവസരം കൊടുക്കുന്നത് നല്ലത് തന്നെയാ.
എന്ന് കരുതി. എന്നേക്കുമായി അവളെ വേണ്ടാന്ന് വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ഏട്ടത്തിന്റെ അഭിപ്രായം? അമ്മ പറഞ്ഞത് തന്നെയാ എനിക്ക് മോഹനോട് പറയാനുള്ളത്. പത്മിനി ഇതോടുകൂടി മാനസാന്തരപ്പെടുമെന്നൊന്നും കരുതിയിട്ടല്ല. മോഹന്റെ ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചവളാണെന്നുള്ളൊരു പരിഗണന വെച്ച് ബന്ധം അറുത്തു മുറിച്ച് കളയരുത്. ഇപ്പൊ തന്നെ പത്മിനിയെ വിട്ടുപിരിഞ്ഞ് നിൽക്കുന്നതില് തമ്പുരുമോക്ക് ഒരുപാട് സങ്കടമുണ്ട്. പലപ്പോഴും പത്മിനിയുടെ സൈഡിൽ നിന്ന് മോഹനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡാഡിന്ന് വെച്ച് അവക്ക് ജീവനാ. പത്മിനിയോടൊപ്പം അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ട തമ്പുരുമോൾ ആകെ തകർന്നു പോവും. സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. പത്മിനി കോടതിയിലേക്ക് ഹാജരാവാന്ന് പറഞ്ഞ അത് മോഹനും കൂടി മോശമല്ലേ? ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞല്ലോ ഏട്ടത്തി. കോടതിയിൽ നിന്ന് നോട്ടീസ് അയക്കേണ്ട സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് പത്മിനിയും അവളുടെ ഡാഡിയും കൂടിയാ. കാര്യത്തിന്റെ സീരിയസ്നെസ് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാ നോട്ടീസ് അയപ്പിച്ചത്. അതിന്റെ റിസൾട്ട് കണ്ടില്ലേ? അങ്കിളും ഡാഡിയും കൂടി പാഞ്ഞു വന്നത്. എങ്കിലും മേനോൻ വെല്ലുവിളിച്ചോണ്ടാ ഇറങ്ങി പോയിരിക്കുന്നത്. അയാള് വെല്ലുവിളിച്ചത് എന്റെ മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ. ഞാൻ ഓരോന്ന് ചോദിച്ച എന്റെ ചമ്മല് തീർക്കാൻ വേണ്ടി. പക്ഷെ കണ്ടില്ലേ ജയരാജങ്ങള് അങ്ങേരെ പറഞ്ഞ് ഒതുക്കാൻ നോക്കിയത്? അയാൾ അധികം കളിച്ചാ മോൾ അഴി എണ്ണേണ്ടി വരുമെന്ന് അങ്കിളിനറിയാം. എന്തായാലും ഇനി അനുമോനെ അന്വേഷിച്ചുള്ള ഓട്ടത്തിന് വേഗത കൂടും. ആദ്യം അനുമോനെ അവളിവിടെ കൊണ്ടുവരട്ടെ. പക്ഷേ അതിനു മുമ്പ് പത്മിനിക്ക് കോടതിയിൽ ഹാജരാകേണ്ടി വരില്ലേ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ ഏട്ടത്തി. ആ ഗുരുസ്വാമിക്ക് ത്രിപലകഷായം കാച്ചെടുത്തോ കുട്ടിയെടുത്തി. ദാ ഇപ്പൊ ശരിയാക്കാം. ഈ കഞ്ഞി ഒന്ന് അനുമോൾക്ക് കൊടുത്തിട്ട് വരാം. അനുമോളെ ഇങ്ങോട്ട് വിളിച്ചാ പോരായിരുന്നു? വിശപ്പില്ലാന്ന് പറഞ്ഞു മാനത്ത് നോക്കി ഇരുന്നിടത്തുനിന്ന് എന്തൊക്കെ പറഞ്ഞിട്ടാ ഇവിടെ വിളിച്ചോണ്ട് വന്നിരുത്തി ഈ കഞ്ഞി വിളമ്പി കൊടുത്തത്. എന്നിട്ട് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും കഞ്ഞി കുടിക്കാതെ ആള് മാഞ്ഞുപോയി. അത്താഴപ്പെട്ടിന് കിടത്തേന്നറിഞ്ഞ ഗുരുസ്വാമി എന്നെ ശാസിക്ക. ഇപ്പന്തേ പിന്നെയും ചൂടാക്കി എടുത്തതാ. ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. കുട്ടിയെടുത്തി ഗുരുസ്വാമിക്ക് കഷായം കച്ചെടുക്ക. ഓ അനുമോളെ, നല്ല ആളാ. കുട്ടിയിടത്ത് കഞ്ഞി കുടിക്കാൻ വിളിച്ചിരുത്തിയിട്ട് കഞ്ഞി കുടിക്കാതെ അവിടെ നിന്ന് മുങ്ങിയില്ലേ? അല്ല ഇവിടെ വന്നിരുന്ന് എന്തെടുക്കായിരുന്നു? സാറിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കായിരുന്നോ? ഇത് നോക്കിക്കൊണ്ടിരുന്ന പിന്നെ വിശപ്പും ദാഹവും ഒന്നും ഇല്ലല്ലേ? അല്ല എന്താ കഞ്ഞി കുടിക്കാതെ പോന്നത്? വിശപ്പില്ലാഞ്ഞിട്ടാ. അങ്ങനെ വിശപ്പില്ലാണ്ടിരിക്കാൻ എന്താ കാര്യം? ആശ്രമം മുഴുവൻ ഓടി നടന്ന് വയറ്റിൽ വല്ല നീരും വീണിട്ടുണ്ടാവും. വയറുവേദനയോ മറ്റോ എടുക്കണുണ്ടോ? ഗുരുസ്വാമിയെ വിളിക്കണോ? അയ്യോ വേണ്ട. അല്ല എന്തുകൊണ്ടാ ഇങ്ങനെ വിശപ്പില്ലാത്തെന്ന് അറിയണമല്ലോ. ഞാൻ കഞ്ഞി കുടിക്കാൻ തുടങ്ങിയതാ, അപ്പോഴാ വല്ലച്ഛനെ വിളിച്ചോണ്ട് കുട്ടിയെടുത്തി ഊട്ടുപുരയിലേക്ക് വരണ കണ്ടത്. എന്നിട്ട് കുട്ടിയെടുത്തി അമ്മയുടെ ശബ്ദം കേട്ടാ ഞാൻ നോക്കിയത്. അപ്പോഴുണ്ട് കുട്ടിയെടുത്തി അമ്മയുടെ തൊട്ടു പുറകില് വല്ലച്ഛൻ. എന്നിട്ട് ചന്ദ്രസാർ മോളെ കണ്ടോ? കണ്ടേനെ. ഊട്ടുപുരയുടെ വാതിൽക്കലോളം എത്തിയതാ. പെട്ടെന്ന് വല്ലച്ഛനേതോ ഫോൺ വന്നു. ഫോൺ വിളിക്കാൻ വേണ്ടി വലിച്ച മാറിയ തക്കത്തിന് വിളിക്കാൻ നോക്കിയിട്ട് ഊട്ടുപുരയിൽ ഒരിടവും ഇല്ല. പിന്നെ കുട്ടിയെടുത്തി അമ്മ കാണാതെ ഞാനിങ് പോന്നു. നന്നായി. അനുമോളെ ചന്ദ്രസാർ കാണാനിടയാകാതെ നോക്കണമെന്ന് ഗുരുസ്വാമി പ്രത്യേകം എന്നോട് പറഞ്ഞതാ. പാവം കുട്ടിയെടുത്തേക്ക് അറിയില്ലല്ലോ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അല്ല ശങ്കരമാമയ്ക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക.
ഇത്രയും സ്നേഹിക്കുന്ന ചന്ദ്രസാറിനെയും മോഹൻ സാറിനെയും ഒക്കെ വിട്ട് ഈ ആശ്രമത്തില് എത്ര കാലം നിൽക്കാൻ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ നിന്ന് ശാരദാമഠത്തിലെ സന്യാസിനി അമ്മമാരെ പോലെ പൂജയും രോഗികളുടെ ചികിത്സയൊക്കെ ആയിട്ട് നിൽക്കാൻ പോവാണോ? ശങ്കരനൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് സ്നേഹിക്കാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ. പക്ഷെ മോളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ചന്ദ്രസാറും ഗുരുസ്വാമിയും പറഞ്ഞു കേട്ടിടത്തോളം ആ കുടുംബത്തിലെല്ലാരും മോള് തിരിച്ചു ചെല്ലണമെന്ന് കാത്തിരിക്കുക. മോള് ഇഷ്ടമില്ലാത്തവരോ? അതാരാ? പത്മിനി മാഡവും രുക്മിണി മാഡവും തമ്പുരു മോളും. ഇവരൊക്കെ ആരാ? അവർക്കൊക്കെ മോള് ചെല്ലണത് ഇഷ്ടമില്ലാതവൻ എന്താ കാര്യം? അയ്യോ വേണ്ട, മോൾക്ക് സങ്കടാവണ കാര്യമാണെങ്കിൽ ശങ്കരമാമ ചോദിക്കണില്ല. മോള് വിഷമിക്കണ്ട. കഷായം കാച്ചി എടുത്തിട്ടുണ്ട്, ഗുരുസ്വാമിക്ക് കൊണ്ട് കൊടുത്തോളൂ. ഞാൻ കൊടുത്തോളാം. അതിനു മുമ്പ് കുട്ടിയടത്തിയോട് ശരിക്കും സൂക്ഷിക്കേണ്ട ഒരു കാര്യം പറയാനുണ്ട്. ഗുരുസ്വാമി എന്നോട് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന കാര്യ, പക്ഷേ അത് കുട്ടിയടത്തിയും കൂടി അറിഞ്ഞിരിക്കണം. എന്താ? ഇവിടെ സ്വാമിയെ കാണാൻ വന്ന ചന്ദ്രസാറല്ലേ? ചന്ദ്രസാറോ? ഏത് ചന്ദ്രസാറ്? ഇന്ന് കുട്ടിയടത്തി അനുവിന് അത്താഴം കൊടുക്കുന്ന സമയത്ത് ഒരാളെ വിളിച്ചോണ്ട് വന്നില്ലേ? ഓ, അതാണോ ചന്ദ്രസാറ്? അദ്ദേഹം അത്താഴം കഴിച്ചു പോയല്ലോ. അതല്ല, ആ ചന്ദ്രസാറിന്റെ വീട്ടിലാണ് നമ്മുടെ അനുമോള് നിന്നിരുന്നത്. ആണോ? ഈശ്വര, അതെനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വിവരം അദ്ദേഹത്തോട് പറഞ്ഞേനല്ലോ. അയ്യോ, ഞാൻ പറയണത് മുഴുവനൊന്ന് കേൾക്ക്. അനുമോള് ആ വീട്ടിൽ സങ്കടകരമായ എന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ആരോടും പറയാതെ പോകുന്നതാ. അതുകൊണ്ട് അനുമോൾ ഇവിടെയുള്ള കാര്യം ഒരു കാരണവശാലും ചന്ദ്രസാർ അറിയുകയോ അവര് തമ്മിൽ കാണുകയോ ചെയ്യാതെ സൂക്ഷിച്ചോളണം. അത് ശരിയാണോ ശങ്കര? രണ്ടുപേരും ഒരേ സ്ഥലത്തുണ്ടായിരുന്നിട്ടും തമ്മിൽ തമ്മിൽ കാണാൻ സമ്മതിക്കാതിരിക്കുന്നത് സങ്കടമല്ലേ? ഇതൊന്നും ഞാനായിട്ടെടുത്ത തീരുമാനമല്ല. ചന്ദ്രൻ സാർ അനുമോളെ കാണാൻ ഇടയാകരുതെന്ന് ഗുരുസ്വാമിയോട് അനുമോള് തന്നെ പറഞ്ഞിരിക്കുന്നതാ. ആണോ? അതെ, അതുകൊണ്ട് ഞാൻ മനസ്സിലായി. അവര് തമ്മിൽ ഒരുമിച്ച് കാണാൻ ഇടയാവരുത്. അത് തന്നെ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അത്താഴം കഴിക്കാൻ ചന്ദ്രസാറിനെ അനുമോളെ ഒരുമിച്ച് കൊണ്ടുവരില്ലായിരുന്നു. ഇനി സൂക്ഷിച്ചോളാം. ഭഗവാനെ, ഇനി ഇവരെ ഒരുമിച്ച് ചേർക്കാൻ എപ്പോഴാ നീ തീരുമാനിച്ചിരിക്കുന്നത്? എന്താ പപ്പി, നീ ഉറങ്ങിയില്ലേ? സമയം എത്ര എന്ന് അറിയോ? തമ്പുരുമോൾ ഇതുവരെ വിളിച്ചില്ല മമ്മി. എന്നാ പിന്നെ അങ്ങോട്ട് വിളിക്കേ. മമ്മി എന്താ ഒന്നും അറിയാത്ത പോലെ. ഈ സമയത്ത് ലാൻഡ് ഫോണിലേക്ക് വിളിച്ച നിർമ്മലയടത്തി അമ്മയെ വന്ന് ഫോൺ എടുത്താലോ? അത് ഞാൻ ഓർത്തില്ല. എന്നാലൊരു ഫോൺ വാങ്ങി തമ്പുരുവിന് കൊടുത്താലോ? ആരും കാണാതെ ഒളിച്ചു വെക്കാൻ പറയാം. ഏയ്, അതൊന്നും ശരിയാവില്ല. മോഹൻ എങ്ങാനും അത് കണ്ടുപിടിച്ച ആകെ പ്രശ്നമാവും. ഇപ്പോഴാണെങ്കി എന്നെ കാണുക പോലും വേണ്ടാന്നും പറഞ്ഞ് മോഹന്റെ വിശ്വാസം പിടിച്ചുപറ്റിയിരിക്കുക മോള്. ഫോണെങ്ങാനും അവളുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത ആ വിശ്വാസം മുഴുവൻ ഇല്ലാതാവും. മമ്മിക്ക് ഉറക്കം മരുന്നെങ്കിൽ പോയി കിടന്നു. നേരം ഇത്രയായില്ലേ, അവൾ ചിലപ്പോ ഉറങ്ങിപ്പോയി കാണും. ഇല്ലില്ല, എന്നെ വിളിക്കാതെ അവൾ ഉറങ്ങില്ല മമ്മി. ഞാൻ പറഞ്ഞില്ലേ മമ്മി, തമ്പുരു എന്നെ വിളിക്കാതെ ഉറങ്ങില്ലാന്ന്. മോളെ, മമ്മി നീ വിളിക്കുന്നതും കാത്ത് ഉറങ്ങാതിരിക്കുവായിരുന്നു. മോള് ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. അച്ഛമ്മയോട് ഓരോന്ന് പറഞ്ഞു ഉണ്ടാക്കിച്ചു.
വല്യമ്മ അച്ഛമ്മയും കൂടി ഞാൻ പറഞ്ഞതൊക്കെ ഉണ്ടാക്കി തന്നു. വയറ് നിറച്ചു കഴിച്ചു. ആണോ? അസലായി. മമ്മി പറഞ്ഞതുപോലെ മോളവിടെ പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ? അത് പിന്നെ ഞാൻ ചെയ്യാതിരിക്കോ? പിന്നെ ഇപ്പൊ ഞാൻ വിളിച്ചത് മമ്മിക്ക് കോർട്ടിന്ന് ഡിവോഴ്സ് നോട്ടീസ് വന്നു എന്ന് പറഞ്ഞ ശരിയാണോ മമ്മി? മമ്മി പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവോ? ഏയ്, ഇതങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കേസൊന്നും അല്ല. മോളിതൊക്കെ എങ്ങനെയാ അറിഞ്ഞത്? ഡാഡിയാണോ പറഞ്ഞേ? അല്ലല്ല, വല്യമ്മ വല്യച്ചിനെ ഫോൺ ചെയ്ത് പറയുന്നത് ഞാൻ വല്യമ്മ അറിയാതെ കേട്ടതാ. വല്യച്ചൻ എവിടെയാ പോയിരിക്കുന്നത്? ഏതോ ആശ്രമത്തിലാ. പോയിട്ട് ഒന്ന് രണ്ട് ദിവസമായി. ആശ്രമത്തിലോ? രണ്ടു ദിവസവും? ഡാഡിയും കൂടെ പോയിട്ടുണ്ടോ? ഇല്ലില്ല, ഡാഡി റൂമിൽ നല്ല ഉറക്കത്തിലാ. ഉറങ്ങണത് വരെ കാത്തിരിക്കായിരുന്നു ഞാൻ. ദേ, ഗ്രാൻഡ്മ ഇവിടെ ഉണ്ട്, മമ്മി കൊടുക്കാം. മോളു, ഗ്രാൻഡ്മയുടെ ചക്കരക്കുട്ടി. മോക്ക് അവിടെ സുഖമാണോടാ? സുഖാണ് ഗ്രാൻഡ്മ. ഗ്രാൻഡ്മയ്ക്ക് സുഖാണോ? മോളെ ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ ഗ്രാൻഡ്മയ്ക്ക്. പിന്നെ മമ്മിയെ ഡിവോഴ്സ് ചെയ്യുന്നൊക്കെ ചിലപ്പോ ഡാഡി പറയും. അതൊന്നും കേട്ട് മോള് ടെൻഷൻ ആവണ്ട കേട്ടോ. ഉമ്മ, ഞാൻ മമ്മിക്ക് കൊടുക്കാം. ഡിവോഴ്സിന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെടണ്ട കേട്ടോ. അതിനൊന്നും മമ്മി സമ്മതിക്കില്ല. പിന്നെ അനുമോനെ ഇത്രയും വേഗം കണ്ടുപിടിച്ച് ഡാഡിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി എന്റെ മോളെ മമ്മി ഇങ്ങോട്ട് കൊണ്ടുപോരും. വേണ്ട മമ്മി, അവനെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് മമ്മി എന്നെ കൂടെ കൊണ്ടുപോയ പിന്നെ ഒരിക്കലും മമ്മിക്കും എനിക്കും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. മോൾ അതോർത്ത് പേടിക്കണ്ട. അവനെ അവിടെ കൊണ്ടുവന്നാക്കി അവനെ കൊണ്ട് തന്നെ മമ്മിയും മോളെയും അവിടെ തിരിച്ചു കയറ്റിക്കുകയും. മമ്മി നേരാണോ? മമ്മി, മമ്മി ഒരു കാര്യം വിചാരിച്ച അത് നടത്തിയിരിക്കുമെന്നറിയാലോ മോൾക്ക്. പക്ഷേ അവിടെ ഉണ്ടാവുന്ന വിശേഷങ്ങൾ അന്നന്ന് മോള് മമ്മിയെ വിളിച്ച് പറയണം. ആ, അതാ മമ്മി പറഞ്ഞത്. പിന്നെ ഹോംവർക്ക് ഒക്കെ നന്നായിട്ട് ചെയ്യണം. നെക്സ്റ്റ് ടൈം എക്സാമിന് എല്ലാത്തിനും എ പ്ലസ് വാങ്ങിച്ച് ഫസ്റ്റ് ആവണം കേട്ടോ. ഓക്കെ മമ്മി. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കരുത്. വല്യച്ചൻ മമ്മിയെ കൊണ്ട് അച്ഛമ്മയുടെ കാല് പിടിപ്പിച്ചതുപോലെ വല്യച്ചനെ കൊണ്ട് മമ്മിയുടെ കാല് പിടിപ്പിക്കണം. അതൊക്കെ മമ്മിക്ക് ഓർമ്മയുണ്ട്. തൽക്കാലത്തേക്ക് മമ്മി മമ്മിയുടെ വീട്ടിൽ നിൽക്കുന്നു എന്ന് മാത്രം. മമ്മി തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് മമ്മി അവിടുന്ന് ഡാഡി അടിച്ചിറക്കിയപ്പോ സന്തോഷത്തോടെ നോക്കി നിന്നവരെ കൊണ്ടൊക്കെ നമുക്ക് ഇക്ഷ ഇങ്ങ വരപ്പിക്കാം. വരപ്പിക്കും മമ്മി. ഓക്കെ മമ്മി, ഗുഡ് നൈറ്റ്. ഉമ്മ, നൂറുമ്മ, ഉമ്മ, ഉമ്മ, ആയിരം ഉമ്മ, ഗുഡ് നൈറ്റ്. ഇനി മോള് പോയി കിടന്നുറങ്ങിക്കോ. എന്താ തമ്പുരുമോൾ ആശ്രമത്തിന്റെ കാര്യം പറഞ്ഞത്? ചന്ദ്രേട്ടൻ നമ്മൾ നാളെ പോവാന്ന് പറഞ്ഞ ആശ്രമത്തിലേക്ക് പോയിരിക്കുവാണെന്ന്. പോയിട്ട് ഒന്ന് രണ്ട് ദിവസമായി. എന്താ തമ്പുരുമോൾ ആശ്രമത്തിന്റെ കാര്യം പറഞ്ഞത്? ചന്ദ്രേട്ടൻ നമ്മൾ നാളെ പോവാന്ന് പറഞ്ഞ ആശ്രമത്തിലേക്ക് പോയിരിക്കുവാണെന്ന്. പോയിട്ട് ഒന്ന് രണ്ട് ദിവസമായി. മോഹൻ പോയിട്ടുണ്ടോ? മോഹൻ പോയിട്ടില്ല. അങ്ങേര് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണത്ര. ബാക്കിയുള്ളവരുടെ ഉറക്കവും മനസമാധാനവും നശിപ്പിച്ചിട്ട് കിടന്നുറങ്ങുന്നു. ഉറക്കിത്തരാ ഞാൻ. ആ ചെക്കനെ എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടിക്കോട്ടെ. അവനെ കൊണ്ട് തന്നെ നിങ്ങളുടെ ഉറക്കം കെടുത്തിച്ച് തരാ ഞാൻ. അല്ല, ഈ ചന്ദ്രൻ എന്തിനാ ഇപ്പൊ ആശ്രമത്തിൽ പോയിരിക്കുന്നേ? നമ്മൾ പോകാൻ തീരുമാനിച്ച കാര്യം എങ്ങാനും അറിഞ്ഞു കാണുമോ? ഏയ്, അതറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. പാട്ടുവാദ്യാരെ ഇടയ്ക്ക് അവിടെ പോവാറുള്ളതല്ലേ. അങ്ങേരുടെ ഒറ്റ സുഹൃത്തല്ലേ അവിടുത്തെ സ്വാമി. ദേ, അത് തന്നെയാ ചന്ദ്രന്റെ ഇപ്പോഴത്തെ ഈ പോക്കില് എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നത്. മമ്മി എന്താ ഉദ്ദേശിക്കുന്നത്? ചന്ദ്രന്റെ ഉറ്റ സുഹൃത്താണല്ലോ അവിടുത്തെ ആ സ്വാമി. ചന്ദ്രനാണെങ്കിൽ ആ സ്വാമിയുടെ ആശ്രമത്തിൽ നിന്ന് ആ ചെക്കനെ കൊണ്ടുവന്നെന്നും പറയുന്നു. അതുകൊണ്ട് നീ ഒന്ന് നിന്റെ ബുദ്ധി ഉപയോഗിച്ച് തിങ്ക് ചെയ്യ് പപ്പി. നീ ശ്രീമംഗലത്തേക്ക് തിരിച്ചു ചെല്ലുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് ചന്ദ്രൻ. അനുമോനെ നീ തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിക്കുന്ന കാര്യം ആലോചിക്കാന്നാ മോഹൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും ചെല്ലാൻ സാധ്യതയില്ലാത്ത ആശ്രമത്തില് ചന്ദ്രൻ തന്നെ ആ ചെക്കനെ മോഹൻ പോലും അറിയാതെ കൊണ്ടുചെന്ന് ഒളിപ്പിച്ചിരിക്കുകയാണെങ്കിലോ? അവിടുത്തെ സ്വാമിയാണെങ്കി
ചന്ദ്രന്റെ ഒറ്റ സുഹൃത്തല്ലേ. ആ സ്ഥിതിക്ക് അനുമോനെ അവിടെ ഒളിപ്പിച്ചു നിർത്താൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? യെസ്, ശരിയാ മമ്മി പറഞ്ഞത്. പക്ഷേ ജയന്തൻ മാമ്പനും സുശീലിനും അവിടെ മുഴുവൻ പരതിയിട്ടും അനുമോനെ കണ്ടില്ലെന്നല്ലേ പറഞ്ഞത്? അവന്മാരുടെ പരതലിനെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ നല്ലത്. എന്തായാലും അവൻ അവിടെ ഉണ്ടെങ്കിൽ ജയരാജങ്ങളവനെ പൊക്കിയിരിക്കും. ഏത് സ്വാമി എവിടെ ഒളിപ്പിച്ചാലും ജയരാജങ്ങളുടെ പോലീസ് കണ്ണിന് മുൻപിൽ അവൻ വന്ന് പെടും. അതിലൊരു സംശയവും വേണ്ട. എനിക്കൊരു സംശയം. ഹനുമോൻ ഈ പറഞ്ഞ ആശ്രമത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും? എന്താ ചന്ദ്രൻ പറഞ്ഞേ? ഹനുമോളുടെ പിറന്നാളോ, എനിക്കൊന്ന് ക്ഷേത്രത്തിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. ഹനുമോളുടെ പേരിൽ ഒരു അർച്ചന കഴിപ്പിക്കണം.